ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും റമദാൻ മൂന്നാമത്തെ ദിവസത്തിലേട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ അത്തായത്തിന് ബ്രെഡ് സാൻഡ്വിച്ച് ആട്ടോ എടുക്കുന്നത്. അപ്പം എഗ്ഗായിരുന്നു ഫില്ലിങ്ങിൽ. അപ്പം വീറ്റ് ബ്രെഡ് ആട്ടോ എടുത്തിരുന്നത്. പിന്നെ അതിന് മുന്നേ നമ്മൾ എപ്പോഴും ഡെയിലി എടുക്കുന്ന പോലെ ചിയാ സീഡ് സോക്ക് ചെയ്ത വാട്ടർ എടുത്തു. പിന്നെ നമ്മുടെ ഒരു സാൻഡ്വിച്ചൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങും കേട്ടോ. പിന്നെ ഇപ്പോൾ ദുവമ്മക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെ എണീക്കാറ്. പിന്നെ അവളെ എണീറ്റ് കഴിഞ്ഞാൽ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കിച്ചണിലോട്ട് കയറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനൊന്നും അത്ര പെർഫെക്റ്റായി കിട്ടില്ല. പക്ഷെ കുറച്ച് പൊടിയൊക്കെ എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ. അപ്പം കുറച്ച് പൊടി മതി. അപ്പം ഞാൻ ആദ്യം തന്നെ വെള്ളം ചൂടാക്കി, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ കറക്റ്റ് മെഷർമെൻ്റ് ഒന്ന് നോക്കിയിട്ടല്ല കേട്ടോ കൊടുക്കാറ്. ഞാൻ എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ടാണ് എടുക്കുന്നത് പൊടിയൊക്കെ. പിന്നെ നന്നായിട്ട് ആ ഒരു ചൂടോടൊക്കെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക കേട്ടോ. കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് എടുത്താൽ അത്ര ചൂടൊന്നും അറിയില്ല. എന്നിട്ട് നല്ല സോഫ്റ്റ് പോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ പ്രസ്സിലിട്ടിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഞാൻ അപ്പം തന്നെ അത് ചുട്ടെടുക്കും കേട്ടോ. എല്ലാം ജസ്റ്റ് ഒന്ന് പൊടിയിലൊന്ന് തടവുക, അതൊന്നുമില്ല. അപ്പം തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിൽ ചുട്ടെടുക്കും. നല്ല സോഫ്റ്റ് പോലത്തെ പത്തിരി കിട്ടും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പത്തിരിയൊക്കെ ഉണ്ടായതിന് ശേഷം ഇന്നൊരു മൊഹീറ്റോ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, വാട്ടർ മെലോണിൻ്റെ. അപ്പം വാട്ടർ മെലോണും പിന്നെ അതുപോലെ ചെറുനാരങ്ങയില്ലേ നമ്മൾ ലെമണും പിന്നെ മിൻറ്റും മാത്രം മതി കേട്ടോ ഇതിന്. എന്നിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് വാട്ടർ മെലോണും ഇതുപോലെ പീസാക്കി വെച്ചിട്ടുള്ള ലെമണും കുറച്ച് മിൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലോട്ട് ഞാൻ മറ്റേ സോൾട്ടും പിന്നെ പെപ്പറുമാണ് കേട്ടോ ഇടുന്നത്. നമുക്ക് മധുരം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്യുകയാണ് മാക്സിമം. അപ്പം അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനത് നമുക്ക് ബാങ് കൊടുക്കുന്ന സമയമാകുമ്പം ഇതിലേക്ക് സോഡ ഒഴിച്ച് കൊടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഇനി നോർമൽ തണുത്ത വാട്ടർ ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിവിടെ സോഡയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ടേബിളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് പത്തിരി ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡൊക്കെ നമ്മുടെ ബാങ് കൊടുക്കുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഫ്രണ്ട് കൊടുത്തു വിട്ടതാണ്, സൗദി ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചെറുപയർ കറിയും പിന്നെ ചിക്കന് തേങ്ങ അരച്ച് വെച്ചതുമായിരുന്നു കേട്ടോ സ്പെഷ്യൽ ഇന്ന്. പിന്നെ നമ്മുടെ ഈ മൊഹീറ്റോയും പിന്നെ ഈ സ്വീറ്റും കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ്റെ നേരമൊന്നും ഉണ്ടായിരുന്നു. ദോമോളം ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാങ്കൊക്കെ കൊടുക്കാനായപ്പോൾ ഞാൻ നമ്മുടെ മൊഹീറ്റോയിലോട്ട് നമ്മുടെ സോഡ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ സോൾട്ടും അതുപോലെ പെപ്പറാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡ്രിങ്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് തന്നെ ആയിരുന്നു. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിലുണ്ടാവുന്നതും കൂടെയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ സോഡയ്ക്ക് പകരം നമ്മൾ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിനൊന്നും മാറ്റം വരില്ല. പിന്നെ ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്പെഷ്യൽ. പിന്നെ ഞങ്ങൾ സ്നാക്സ് മാക്സിമം ഒഴിവാക്കാറാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ നോക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അൽഹംദുലില്ലാഹ് റഹത്തായി നമ്മൾ മൂന്നാമത്തെ നോമ്പ് അങ്ങനെ തുറന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് അറിയിക്കുക കേട്ടോ. നമ്മൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയർ ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബോക്കി മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.